Hi friends, welcome back to Roni's Corner. In this video, we will coffee facial. We will skin brighten our instant brighten. That is the facial effect. We will skin refresh and brighten our dullness. We will skin skin sun tan and pigmentation. ഞാൻ ഒരുപാട് ഗുണങ്ങളാണ് കോഫി കൊണ്ടുള്ളത് ഞാൻ ഇത് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് ഫസ്റ്റ് സ്ക്രബ്ബിങ്ങും പിന്നത്തത് ഫേസ് പാക്കും ആണ് വരുന്നത് സ്ക്രബ്ബിങ് ആദ്യം തന്നെ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ മാറ്റി നല്ല ക്ലിയർ ആക്കി വെക്കും എന്നിട്ട് ഫേസ് പാക്ക് ഇടുവാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കോഫി പൊടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അര സ്പൂണോളം പഞ്ചാര പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആയി വരാനായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് ലൂസായി പോകും അപ്പം ഓയിലി സ്കിന്നുള്ളവർ വെളിച്ചെണ്ണയ്ക്ക് പകരം റോസ് വാട്ടർ എടുക്കാം കുഴപ്പമൊന്നുമില്ല അതല്ല പച്ചവെള്ളത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തത് ഡ്രൈ സ്കിന്നുള്ളവർ വെളിച്ചെണ്ണ എടുത്താൽ മതി നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ കഴുത്തിലും ബാക്ക് നെക്കിലും ഒക്കെ ഇടണം അതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഇവിടെ റൂമിലിരുന്ന് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് മാത്രമേ എനിക്ക് ചെയ്യാക്കൂ മൊത്തമായിട്ട് ഫുള്ള് ചെയ്താലേ എൻ്റെ മേത്തൊക്കെ വീഴും അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചൊരു വെള്ളം കയ്യിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് വെള്ളത്തിൽ കൈ മുക്കിയാലും മതി ഞാനിപ്പോൾ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് എടുത്തെന്ന് മാത്രം കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ മുക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും കാരണം നമ്മൾ കോഫി പൗഡറും പഞ്ചാരമൊക്കെ കുറച്ച് തിക്കാണ് ഇടുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും വലയുന്നണക്കൊക്കെ തോന്നും അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കയ്യിലൊന്ന് മുക്കിയിട്ട് അല്ലെ മൂത്തടിച്ചെടുത്താലും മതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊന്ന് വെറ്റാക്കിയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എനിക്ക് കഴുത്തിലൂടെ ഇടണമെന്നുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഇട്ടാലേ ഫുള്ള് കൊളാവും അപ്പം നമ്മളിതൊക്കെ ചെയ്യുമ്പം ബാത്റൂമിലൊക്കെ പോയിരുന്നിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ നല്ല ചല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇതും ചെയ്താൽ മതി നല്ല ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ചെയ്താൽ കോഫിയുടെ കറയൊന്നും വേണം പോവില്ല അപ്പം നമ്മൾ പഴയ ഉടുപ്പൊക്കെ എടുത്തിട്ടിട്ട് ഇരുന്നതൊക്കെ ചെയ്താൽ മതി വീട്ടിൽ ചെയ്യുമ്പോഴും നമ്മൾ അപ്പം നമ്മൾ പഞ്ചസാര എടുക്കുമ്പം ഒരുപാട് വലിയ തരിയൊക്കെയാണ് കുറച്ച് നേരം ഒന്ന് വെച്ച് മെൽറ്റ് ആക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ സ്കിന്നിൽ ചെറിയ പോറലൊക്കെ വീഴും അപ്പോൾ ഇതിങ്ങനെ ഒരു 2 മിനിറ്റ്സ് ഒക്കെ സ്ക്രബ് ചെയ്താൽ മതിയാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു ഫേഷ്യലാണത് നമ്മുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നെസ് വരും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബ്രൈറ്റ് ആക്കും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും എപ്പോഴും നമ്മുടെ സ്കിന്ന് നമ്മൾ സോഫ്റ്റ് ആയിരിക്കുന്നതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും പിന്നെ ഞാൻ എൻ്റെ മുഖം സ്ക്രബ് ചെയ്തോണെങ്കിലും എൻ്റെ ദേഹത്തൊക്കെ വീണിട്ടുണ്ട് ഈ ഉടുപ്പിന് കൊള്ളൂല സ്ക്രബിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ താഴ്ത്തി ചെയ്യരുതേ ഇങ്ങനെ ചിലർ ചെയ്യുന്നതാണ് അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ ഇങ്ങനെ പൊക്കി തന്നെ ചെയ്യുക സ്കിൻ അല്ലെങ്കിൽ തൂങ്ങി ഇറങ്ങിപ്പോവും അപ്പം നമ്മൾ എപ്പോഴും കൈ ഇങ്ങനെ മുകളിലേക്ക് ആക്കി ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ഏത് സ്ക്രബിങ് ഒക്കെ ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വരേ അപ്പം അടുത്തത് ഫേസ് പാക്കാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതായി ചെറിയ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ കോഫി പൗഡറും പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഹണി വേണം ഹണി ഒരു അര സ്പൂൺ ഓ അത്ര മതി ഒരു അര സ്പൂൺ ഹണി പിന്നീട് വേണ്ടത് പാലാണ് പച്ചപ്പാല് സാധാരണ പച്ചപ്പാല് അത് ഇത് മിക്സാക്കാൻ പാകത്തിന് നല്ല കട്ടിയായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു പാകത്തിന് എടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നെസ്കഫേയുടെ കോഫി പൗഡറാണ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നമ്മുടെ കയ്യിലുള്ള ബ്രൂവിൻ്റെയോ ഏതെങ്കിലും ഒരു കോഫി പൗഡർ എടുത്താൽ മതി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക ഒരുപാട് എടുത്ത് മിക്സ് ചെയ്യേണ്ട പിന്നെ അത് വേസ്റ്റായി പോകും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനല്ലേ അതനുസരിച്ച് കുറേശ്ശെ എടുത്താൽ മതിയല്ല പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇതിൽ നമുക്ക് ഓരോന്നും മാറ്റങ്ങളൊക്കെ വരുത്തും ഹണി വേണ്ടെങ്കിൽ ഹണി യൂസ് ചെയ്യണ്ട ഹണി കയ്യിലില്ലെങ്കിലും ഹണി യൂസ് ചെയ്യണ്ട അതുപോലെ അരിപ്പൊടിക്ക് പകരം നമുക്ക് കടല മാവെടുക്കാം അങ്ങനെ
കടലമാവ് അരിപ്പൊടി ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഓരോന്ന് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ല ഒരു തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. ഇനി ഇതിപ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഈ സ്പൂണുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുവാണ്. സ്പൂൺ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു സുഖം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുവാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കഴുത്തിലും ബാക്ക് നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ബാക്കി വരുവാണെങ്കിൽ എൻ്റെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒക്കെ ചെയ്യാം. സ്ക്രബിങ്ങൊന്നും ഡെയിലി ചെയ്യരുത് നമ്മളെ സ്കിന്നിന്, അത് കേടാണ് സ്ക്രബിങ്. അപ്പോൾ ഫേസ് പാക്ക് മാത്രം നമുക്ക് ഡെയിലി വേണമെങ്കിലും ഇടാം. സ്ക്രബിങ് കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരാഴ്ചയിൽ 2-3 പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഡ്രൈ ആവും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ട് കുറച്ച് നേരമായി, 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ടോ? നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാടൊന്നും ഡ്രൈ ആയിട്ടില്ല, ചെറിയൊരു നനവ് ഇപ്പോഴും ഉണ്ട്. ഫുള്ള് ഡ്രൈ ആക്കണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയൊരു സ്ക്രബ് കൂടെ കൊടുത്തിട്ട് കഴുകളാം. അപ്പം ചെറിയൊരു സ്ക്രബ് കൊടുക്കുന്ന മുമ്പ് നമ്മൾ കൈ ഒന്നെങ്കിൽ നനയ്ക്കുക ചെറുതായിട്ട് വെള്ളത്തിൽ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെറിയ എളുപ്പത്തിൽ ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. കൈ ഒന്ന് നനച്ചാലും മതിയാവും. ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു സ്ക്രബിങ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫുള്ള് ഫേസ് സ്ക്രബ് ചെയ്തിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ അങ്ങ് കഴുകളഞ്ഞാൽ മതി. അപ്പം ഇനിയിപ്പോൾ ഞാൻ പോയി മുഖം കഴുകാം. അപ്പോൾ മുഖമൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നിൽ ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ് കാണാക്കുന്നുണ്ടാവും. എനിക്കെന്തായാലും നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നിവ്യയുടെ മോയ്സ്ചറൈസർ ആണേ, അതുകൂടെ യൂസ് ചെയ്യാം. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ ഫേഷ്യൽ കഴിഞ്ഞു. സ്കിന്ന് നല്ല റിഫ്രഷ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ കൂടെ ഇട്ട് കൊടുക്കാം. ഓ നിന്നെ കാണാൻ ഇവിടെ ഒരാളിരിക്കുന്നു. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് എന്നിരുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും, ബൈ.